കേരളത്തിൽ നടന്ന നമ്മെയെല്ലാം ഏറെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. ഇതിൽ പറയുന്ന ആളുകളുടെ പേരും വിവരങ്ങളും സ്വകാര്യതയ്ക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നില്ല. കല്യാണപ്പേക്കൂത്തുകളുടെ പേരിൽ പൊരിഞ്ഞത് പുതു ദമ്പതികളുടെ ജീവനായിരുന്നു. ഈ ദമ്പതികളുടെ മരണത്തിന് കാരണമായവർ വേറെ ആരുമല്ല, പുതുമണവാളന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. ഓരോ വർഷവും നമ്മുടെ ഈ കേരളത്തിലെ കല്യാണങ്ങളിൽ നിരവധി അനാചാരങ്ങളും ആഭാസങ്ങളുമാണ് കണ്ടുവരുന്നത്. ഓരോ വിവാഹവും മറ്റുള്ള വിവാഹത്തിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ വേണ്ടി പുതിയ പുതിയ അനാചാരങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇതിന്റെ എല്ലാം പിന്നിൽ കഷ്ടപ്പെടുന്നത് പാവപ്പെട്ട കുടുംബങ്ങളാണ്. പണമുള്ളവർ കൊണ്ടുവരുന്ന അനാചാരങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ പാവപ്പെട്ട കുടുംബങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ മോശക്കാരാവുകയാണ്. കല്യാണപ്പേക്കൂത്തിന്റെ പേരിൽ ആദ്യ രാത്രി തന്നെ ജീവൻ ബലി കൊടുത്ത ആ ദമ്പതികളുടെ മരണ കാരണം അറിഞ്ഞാൽ നിങ്ങളുടെ ചങ്ക് പൊട്ടിപ്പോകും. കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന അനാചാരമാണ് കല്യാണത്തിന് തന്നെ അവരുടെ ആദ്യ രാത്രി കുളമാക്കുന്ന പരിപാടി. ആദ്യ രാത്രി ദമ്പതികളുടെ ഉറക്കം കെടുത്തുവാൻ വേണ്ടി പടക്കം പൊട്ടിക്കുകയും അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നു. അത്തരമൊരു അനാചാരത്തിന്റെ സുഹൃത്തുക്കളുടെ ഇടയിലെ പ്രധാന നേതാവായിരുന്നു ഈ കഥയിൽ പറയുന്ന ഇതിലെ പുതുമണവാളൻ. അങ്ങനെ ഈ പുതുമണവാളന്റെ കല്യാണമായപ്പോൾ ഇദ്ദേഹം മറ്റുള്ളവരോട് ചെയ്തതിന് പ്രതികാരമായി ഇയാൾക്കും പണി കൊടുക്കാൻ സുഹൃത്തുക്കൾ തീരുമാനിച്ചു. പുതുമണവാളൻ സുഹൃത്തുക്കളുടെ കല്യാണത്തിന് മുമ്പ് ചെയ്തതിനേക്കാൾ വ്യത്യസ്തമായി ചെയ്യണമെന്ന് അവർ പ്ലാൻ ചെയ്തു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. നേരം ഇരുട്ടായി തുടങ്ങി. മണിയറ ഒരുക്കത്തിന്റെ ഇടയിൽ തന്നെ ചെറിയ ചെറിയ പണികൾ കൂട്ടുകാർ മണവാളനും ഭാര്യയ്ക്കും വേണ്ടി ഒരുക്കി. എന്നാൽ പ്രധാന പണി അതൊന്നും ആയിരുന്നില്ല. തന്റെ കൂട്ടുകാർ തനിക്ക് ആദ്യ രാത്രി പണി തരുമെന്ന് പുതുമണവാളനെ അറിയാമെങ്കിലും ഇത്തരമൊരു പണി തരുമെന്ന് ചിന്തിച്ചിരുന്നില്ല. പുതുമണവാളനും ഭാര്യയും മണിയറയിലേക്ക് പ്രവേശിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കൾ കിണറ്റിലെ മോട്ടോർ വഴിയുള്ള പൈപ്പ് മണിയറയുടെ എയർഹോൾ വഴി റൂമിലേക്ക് കടത്തി മോട്ടോർ ചാലുവാക്കി. നിമിഷ നേരം കൊണ്ട് മണിയറ വെള്ളം കൊണ്ട് നിറഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്നതിനിടയിൽ ശക്തമായി മുറിയിലേക്ക് അടിച്ചു കയറിയ വെള്ളം ഭിത്തിയിലുള്ള ലൈറ്റിൽ തട്ടുകയും ലൈറ്റ് പൊട്ടുകയും ആ റൂമിലെ വെള്ളത്തിൽ വൈദ്യുതി പ്രവഹിക്കുകയും ചെയ്തു. ഒന്നുറക്കെ പൊട്ടിക്കരയാൻ പോലും സാധിക്കാതെ നിമിഷ നേരം കൊണ്ട് ആ മണിയറ ആഘോഷിക്കാൻ കയറിയ രണ്ട് ദമ്പതിമാർ മരണപ്പെട്ടു. ആഘോഷങ്ങളാൽ നിറഞ്ഞ കല്യാണ വീട് മരണ വീടായി മാറി. ഒരു നാട് മൊത്തം തേങ്ങലായി മാറി. ആരാണ് ഇതിന് ഉത്തരവാദികൾ?